ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിൽ ഇന്ന് ഏറെ സംസാര വിഷയമായ പരമ്പരകളിലൊന്നാണ് സാന്ത്വനം. സാന്ത്വനം വീട്ടിലെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. ഒരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാം കഴിയുന്നത് എന്ന് താരങ്ങളെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. ഒരു കൂട്ടുകുടുംബം എങ്ങനെയാകണമെന്ന് സാന്ത്വനം വീട് കണ്ടുപഠിക്കണമെന്നാണ് ഇന്ന് മലയാളികൾ പറയുന്നത്. പരമ്പരയിൽ അപ്പുവായിട്ടെത്തുന്ന രക്ഷാരാജിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം വളരെ ആഘോഷത്തോടെയാണ് നടത്തിയത്. സാന്ത്വനം വീട്ടിലെ അംഗങ്ങളെല്ലാം വിവാഹത്തിനെത്തിയിരുന്നുവെങ്കിലും അപ്പുവിൻ്റെ ഓൺ സ്ക്രീൻ ഭർത്താവായ ഹരി എത്തിയിരുന്നില്ല. ഇതേക്കുറിച്ചായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത്. അപ്പുവിൻ്റെ വിവാഹം മിസ്സായതിനെക്കുറിച്ച് പറഞ്ഞുള്ള ഹരിയുടെ അഭിമുഖമാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. പേര് ഗിരീഷ് എന്നാണെങ്കിലും ഇപ്പോൾ ഹരി എന്നറിയപ്പെടാനാണ് ഇഷ്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഹരിയുടെ തുറന്നു പറച്ചിൽ. ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും ഭർത്താവ് എന്ന് പറഞ്ഞ് അപ്പുവിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമെന്നാണ് കരുതിയത്. അതൊക്കെ മിസ്സായി. ഒരു ആയുർവേദ ചികിത്സയിലായിരുന്നു ഞാൻ. 7 ദിവസം ഇവിടെ തന്നെ വേണം. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമായേനെ. ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന മൊമെൻറ്റിൽ, ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. അതാണ് എനിക്ക് മിസ്സായത്. ഒരു നടനെന്ന നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളും മിസ് ചെയ്യാറുണ്ട്. എൻ്റെ മോളുടെ ബർത്ത്ഡേയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും എല്ലാം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പുവിനെ വിളിച്ചിരുന്നുവെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല എന്നും ഹരി പറയുന്നു. കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എന്നെ ഹരി എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. സീരിയൽ നന്നായിട്ട് പോകുന്നുണ്ട്. ചെറുപ്പക്കാർ പോലും വന്നിട്ട് സീരിയൽ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. ഭാഗ്യജാതകത്തിലായിരുന്നു ലാസ്റ്റ് പ്രോജക്റ്റ്. സജിയേട്ടനായിരുന്നു അതിൻ്റെ കൺട്രോളർ. അദ്ദേഹമാണ് സാന്ത്വനത്തിലും. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. രജപുത്രയുടെ അവധിക ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആരും നോ പറയില്ല. അത്രയും മികച്ചൊരു അവസരമാണ്. ഒരു ഭാഗ്യം പോലെയാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത്. ഹരിയായി എന്നെ സ്വീകരിച്ച പ്രേക്ഷകരോട് നന്ദിയാണ് പറയാനുള്ളത്. ഇതുവരെ അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളോടും ഒരുപോലെ ഇഷ്ടമാണ്. എൻ്റെ മാക്സിമം കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റുകൾ ലഭിക്കാറുണ്ട്. എല്ലാം ഞാൻ നോക്കാറുമുണ്ടെന്നും ഹരി പറയുന്നുണ്ട്. വില്ലനായി അഭിനയിച്ച സമയത്ത് ആളുകൾ തല്ലാനൊക്കെ വന്നിട്ടുണ്ട്. നല്ല കഥാപാത്രമായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ല സ്നേഹമായത്. സാന്ത്വനം കുടുംബത്തെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് അവിടെ. രാജീവേട്ടനെ കാണുമ്പോൾ ഏട്ടനായിട്ടാണ് കാണുന്നത്. അച്ചു അനിയനെ പോലെയാണ്. ആദിത്യൻ സാറുമായിട്ടാണ് എനിക്കവിടെ കൂടുതൽ അടുപ്പമുള്ളത്. സെറ്റിൽ ഏറ്റവും ചാടിച്ചാടി നടക്കുന്നത് രാജീവേട്ടനാണ്, അതായത് ബാലേട്ടൻ. കണ്ടാൽ വിശ്വസിക്കില്ല, എല്ലാവരും നല്ല കൃത്യതയോടെയാണ് ആ സെറ്റിൽ എത്താറുള്ളത്. ഒന്നിനൊന്ന് മികച്ചതാക്കാനുള്ള മത്സരത്തിലാണ് എല്ലാവരും. എനിക്കില്ലേ എന്ന് വിളിച്ചു ചോദിക്കാറുണ്ട് ഓരോരുത്തരും. ഏറ്റവും കൂടുതൽ റീൽസ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്. ചിപ്പി ചേച്ചി നല്ല കെയറിംഗ് ആണ്. എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ചേച്ചിയോട് പറയാനാകും. പേഴ്സണൽ വിഷമങ്ങൾ വരെ ചേച്ചിയോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നയാളാണ്. ഹരിയും അപ്പുവും പൊളിയാണ് എന്നാണ് ഞാൻ പറയുക എന്നുമായിരുന്നു ഗിരീഷ് പറഞ്ഞത്.